എന്താണ് സംഭവിച്ച വെച്ചാൽ ടിവിയിൽ മാറുമ്പോൾ ടിവികളുടെ ഉള്ളിൽ തന്നെ ഒരു ഒരു ചിപ്പ് പോലത്തെ ഒരു സംഭവം ഘടിപ്പിക്കുക വയ്ക്കുകയായിരുന്നു. അപ്പോൾ ഈ ഏത് ചാനലിലാണ് അധികം ആൾക്കാർ കാണുന്നത് ആ ചാനലിൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അനലൈസ് ചെയ്ത് ടി ആർ പി റേറ്റിംഗ് കൂടുന്നു. അങ്ങനെയാണ് മുമ്പ് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡിഷ് ടി വി ആയതുകൊണ്ട് അപ്പോൾ ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, ഈ ടി വികളിലൊക്കെ നമ്മുടെ ടി വി ചാനലുകളിലൊക്കെ എങ്ങനെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്, അങ്ങനെ അവരുടെ ബിസിനസ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊരു കൗതുകം ഉണ്ടാവും. അതെങ്ങനെയാണ് എന്നും അതെങ്ങനെ എന്താണ് ടി ആർ പി റേറ്റിംഗ് എന്നും അതിനെക്കുറിച്ചും അതും എങ്ങനെയാണ് അവരുടെ ചാനലിൽ പരസ്യം ഓടുന്നതെന്നും റേറ്റിങ്ങിൽ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നും ട്രെൻഡിങ്ങിലും അവരുടെ ചാനലുകൾ എങ്ങനെയാണ് ഇത്രയും പ്രൊമോട്ട് ചെയ്ത് അവരെങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന സംഘടനയെക്കുറിച്ച് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും തോന്നുന്നു. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിന്ന് ഓരോ വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണക്കാൻ മനസ്സിലാക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ട്, നമ്മൾ സ്ഥിരം ടി വി കാണുന്നതാണ്, അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടി നടക്കുമ്പോൾ പെട്ടെന്ന് പരസ്യമൊക്കെ വരുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് പരസ്യം വരുന്നത്. പിന്നെ നമുക്ക് ചെറുപ്പത്തിലൊന്നും അറിയില്ലെങ്കിൽ കുറച്ച് വളർന്ന് വരുമ്പോൾ ഈ പരസ്യത്തിലൂടെ തന്നെ ഈ യൂട്യൂബിലും അങ്ങനെ തന്നെ പരസ്യത്തിൽ കൂടെ തന്നെ ഇൻകം കിട്ടുക റവന്യൂ കിട്ടുകയെന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ടി വിക്ക് അതേ സെയിം ആയിരിക്കും എന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ് പകുതി വരുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു ഇതുണ്ട്, ടി ആർ പി റേറ്റിംഗ് എന്നൊരു കാര്യം കൂടിയുണ്ട്. ടി ആർ പി റേറ്റിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ പഴയ ടി വികളിലൊക്കെ എന്താണ് സംഭവിച്ചത് വെച്ചാൽ ടിവികളുടെ ഉള്ളിൽ തന്നെ ഒരു ഒരു ചിപ്പ് പോലത്തെ ഒരു സംഭവം ഘടിപ്പിക്കുക വയ്ക്കുകയായിരുന്നു. അപ്പോൾ ഈ ഏത് ചാനലിലാണ് അധികം ആൾക്കാർ കാണുന്നത് ആ ചാനലിൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അനലൈസ് ചെയ്ത് ടി ആർ പി റേറ്റിംഗ് കൂടുന്നു. അങ്ങനെയാണ് മുമ്പ് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡിഷ് ടി വി ആയതുകൊണ്ട് അത് ഡയറക്റ്റായിട്ട് അവരുടെ കൺസ്യൂമർ ഈ ഉണ്ടാക്കുന്ന ആൾക്ക് ഡയറക്റ്റായിട്ട് വിട്ട് അങ്ങനെ അനലൈസ് ചെയ്തിട്ടാണ് ടി ആർ പി റേറ്റിംഗ് എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത്. ടി ആർ പി റേറ്റിംഗ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പോർട്സ് ചാനലാണ് അധികം കാണുന്നതെങ്കിൽ സ്പോർട്സ് ചാനലിൽ ഈ എല്ലാ വീടുകളിലും ഒരു നൂറ് വീട് വെച്ച് കണക്കാക്കിയിട്ട് ഇൻഡു ആ ചാനലിൽ വെച്ച് നോക്കും. അപ്പോൾ ആ ചാനലിൽ ഇത്രയും ആൾക്കാർ കണ്ടു വെച്ചാൽ 100 പേര് ഇതേ സ്പോർട്സ് തന്നെയാണ് കാണുന്നത് വെച്ചാൽ അപ്പോൾ അത്രത്തോളം ടി ആർ പി റേറ്റിംഗ് സ്പോർട്സിന് കൂടും. ഇപ്പോൾ ന്യൂസാണ് വേറെ ഭാഗത്ത് കൂടുന്നതെങ്കിൽ അങ്ങനെ കഴിയും. അങ്ങനെ ഒരു ചാനൽ കാണുന്നതിനനുസരിച്ച് ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ ആയിട്ട് എത്ര പേര് എത്ര പെർസെൻറ്റേജ് ആ ചാനൽ കാണുന്നു ഈ ചാനൽ കാണുന്നു അങ്ങനെയാണ് ടി ആർ പി റേറ്റിംഗ് കൂടുന്നത്. ഇപ്പോൾ നോർത്തിൽ ഒരു വിഷയമുണ്ടായി, ന്യൂസ് ചാനലിൽ ഇങ്ങനെ വ്യാജ ടി ആർ പി റേറ്റിംഗ് വെച്ചിട്ട് കൂട്ടി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇതാണ് സംഭവിച്ചത്. അവർ വ്യാജമായിട്ട് ഒരു വീട്ടിൽ കുറേ നേരം ടി വി ഓൺ ചെയ്ത് അതേ ന്യൂസ് ചാനൽ വെച്ച് കൂട്ടിയതാണ് സംഭവം ഉണ്ടായത്. അവിടെ പക്ഷേ ആ സ്ത്രീക്ക് ഇംഗ്ലീഷ് പോലും അറിയില്ല, പക്ഷേ ഇംഗ്ലീഷ് ചാനലാണ് വെച്ചിട്ട് കൂട്ടിയെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു ന്യൂസ് ചാനലിനെ തന്നെ അവിടെ ഒരു പ്രശ്നമാക്കിയത്. അപ്പോൾ ഇതാണ് ടി ആർ പി റേറ്റിങ്ങിൽ പറയുന്നത്, ഇങ്ങനെ ഒരു ചാനൽ ബേസ് ചെയ്ത് കൂട്ടുന്നത് അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ എങ്ങനെയാട്ട ഈ അധികം നീണ്ടു നിൽക്കുന്ന ഷോകളൊക്കെ നിർത്താൻ പോവുകയാണ്. കാരണം എന്ത് വെച്ചാൽ നിർത്താൻ പോവുകയാണ്, ഇപ്പോൾ ഉള്ള ജനറേഷനിൽ എങ്ങനെയാട്ട ഒരു സീസണായിട്ട് ഇപ്പോൾ ഒരു ഷോർട്ട് ടേമായിട്ട് ഒരു മാസം നിൽക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ 90 ദിവസം നിൽക്കുന്ന പരിപാടി അങ്ങനെയാക്കി ചുരുക്കിയിട്ട് പെട്ടെന്ന് ഇത് നിൽക്കാൻ ആക്കാൻ തോന്നും. ഒരുപാട് ലാഗായി പോയാൽ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകാൻ താല്പര്യം. ഇപ്പോൾ ഈ ചാനൽ കുറേ മടുത്ത് വെച്ച് വേറെ ചാനലിൽ പോകും. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഇങ്ങനെ കേട്ടാൽ ഒരു 90 ദിവസം സീസൺ പരിപാടി, ഇപ്പോൾ ബിഗ് ബോസ് അല്ലെങ്കിൽ ഈ ഓരോ പാട്ടിൻ്റെ പരിപാടികൾ അങ്ങനെയൊക്കെ ഓരോ മാസങ്ങൾക്ക് മാത്രം നിർത്തിവെച്ചിട്ട് ഇങ്ങനെ പോകാനാണ് ഇനിയുള്ള ഇതിൽ ചാനൽ. അതുപോലെ തന്നെ ഈ ടി ആർ പി റേറ്റിംഗ് കണക്കാക്കിയാണ് ഓരോ പരസ്യ കമ്പനികൾ ഇവരെ സമീപിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഏഷ്യാനെറ്റ് എന്ന ചാനൽ നല്ലൊരു രീതിയിൽ തന്നെ ടി ആർ പി റേറ്റിംഗ് ഉള്ള ചാനലാണ്. അപ്പോൾ അധികം പരസ്യ കമ്പനികളും നല്ലൊരു വില കൊടുത്ത് തന്നെ ഇവരിൽ പരസ്യം ഓടാൻ വിടും. അതുപോലെ തന്നെ ഈ പരസ്യം ഓടിപ്പിക്കുന്നതും ഇതിൻ്റെ രീതിയിലാണ്. ടി ആർ പി നോക്കിയിട്ടാണ് ആൾക്കാർ പരസ്യങ്ങൾ ഇടുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പൈസയും എഗ്രിമെൻറ്റും എല്ലാം കരാറുകളും എല്ലാം വരിക. അപ്പോൾ ഈ പരസ്യത്തിൽ കൂടെ തന്നെയാണ് അധികം ഇവർക്ക് പൈസ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സ്പോൺസർ കണ്ടൻസ് വഴിയും ഇവർക്ക് പൈസ ഉണ്ടാവും. അതിനനുസരിച്ച് ടി ആർ പി റേറ്റിംഗ് കൂടിയാൽ മാത്രമേ ഇവർക്ക് പരസ്യം വരുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഈ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റുകളും കുറച്ച് ഷോർട്ട് ടേമായിട്ടുള്ള പരിപാടികളും എല്ലാം ഇറക്കാൻ തുടങ്ങും. ഇപ്പോൾ ഫ്ലവേഴ്സ് ടി വിയും അതുപോലെ തന്നെ നന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ടി ആർ പി റേറ്റിങ്ങും ഈ കമ്പനികളെല്ലാം പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെയാണ് ഇത് ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്നതും അവർ ടി വി ചാനൽസ് പരിപാടി ഉണ്ടാക്കുന്നതും ടി ആർ പി റേറ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ആൾക്കാർ ഏത് പരിപാടിയാണോ അധികം കാണുന്നത് ആ ചാനലിലായിരിക്കും അധികം ടി ആർ പി റേറ്റിംഗ് കൂടുക.
അങ്ങനെയാണ് അവർ കുറേ പേര് ഇതന്നെ കണ്ടു വെച്ചാൽ അങ്ങനെ കൂടും. അങ്ങനെയാണ് ഈ TRP റേറ്റിങ്ങിൻ്റെ കാര്യം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇത് നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോ ആയി മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത് ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനും കാര്യങ്ങൾക്കും എല്ലാമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഞാനിന്ന് ഓരോ വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം.